ഹലോ ഫ്രണ്ട്സ്, ജ്യോതിസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഷെയർ ചെയ്യുന്നത് ജോർജിയ ട്രിപ്പ് ഡേ 3 വീഡിയോ ആണ്. ഡേ 3-ൽ നമ്മൾ പോയത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജോർജിയ ടു കക്കട്ടി റീജ്യനിലേക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഡേവിഡ് ഗരേജ കേവ് കോംപ്ലക്സും വൈൻയാർഡ്സ് ഓഫ് കക്കട്ടി അതുപോലെ ടൗൺ ഓഫ് സിഗ്നാഗി ആണ് കാണിക്കുന്നത്. ഡേ 1 and 2 നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡേ 3 വിഷസിലേക്ക് പോയാലോ. രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജോർജിയയിലേക്കാണ് പോയത്. പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. നമ്മൾ ആദ്യം പോകുന്നത് ഡേവിഡ് ഗരേജ കേവ് കോംപ്ലക്സിലാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ റോക്ക് മൊണാസ്ട്രി കോംപ്ലക്സ് ആണ്, ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജോർജിയ. നമ്മൾ കുറേ സ്റ്റെപ്സ് കയറിയാണ് ഈ ഒരു റോക്ക് മൊണാസ്ട്രിയിൽ എത്തുന്നത്. ഇവിടെ ഗൈഡ് ഡേവിഡ് ഗരേജ കേവ് കോംപ്ലക്സിനെ പറ്റിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ടായിരുന്നു. അമേസിംഗ് ലാൻഡ്സ്കേപ്പ് ആണ് വിത്ത് യുണീക്ക് കേവ് പെയിന്റിങ്സ്. ഈ ഒരു മൊണാസ്ട്രിയിലെ ചേർച്ചസ് ചാപ്പൽസ് ഒക്കെ ഉണ്ട്. ഇനിയും നമ്മൾ പോകുന്നത് വൈൻയാർഡ്സ് ഓഫ് കാക്കട്ടിയിലേക്കാണ്, ദ ഏൻഷ്യൻറ്റ് ക്രെഡിൽ ഓഫ് വൈൻ. പോകുന്ന വഴി ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഓഫ് അലസാനി വാലീസും കോക്കസസ് മൗണ്ടൻസും കാണാം.
നമ്മളിപ്പോൾ വൈനറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വൈൻ ടേസ്റ്റിങ്ങും അതുപോലെ നമ്മൾക്കിഷ്ടമുള്ള ഹോം മെയ്ഡ് വൈൻ വാങ്ങിക്കാം. ഈ ആൾരൂപത്തിൽ കാണുന്ന ക്ലേ ബോട്ടിൽസൊക്കെ ചാച്ച എന്നാണ് പറയുന്നത്. ഇതിൽ ആൽക്കഹോൾ കണ്ടൻറ് കൂടുതലാണ്. ഇതിന് വൈൻ വോഡ്ക, ഗ്രേപ്പ് വോഡ്ക എന്നൊക്കെ പറയും. ഈ മാല പോലെ കിടക്കുന്നതാണ് ജോർജിയൻ സ്നിക്കേഴ്സ്. ഇത് പല ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവേഴ്സിൽ നട്ട്സൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ വൈനറിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സിഗ്നാഗിയിലേക്കാണ്. ഇവിടെ ടെറസ് ഓഫ് സിഗ്നാഗി, ഒരു ജോർജിയൻ യൂറോപ്യൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഇവിടുന്ന് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് വ്യൂ ഓഫ് സിഗ്നാഗി ടൗൺ കാണാം. ഇവിടുന്ന് നോക്കിയാൽ ടൗൺ ഓഫ് സിഗ്നാഗിയും അതുപോലെ അലസാനി വാലീസിൻ്റെയും ബ്രത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.